റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ 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 എന്നിൽ നിറയണമേ. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ബലഹീനതയിലും ബലമറ്റവയിലും ബലം നൽകുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ ഇത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ച കഥ ഇപ്രകാരമാണ്. ജോർജ് മത്തിസൺ എന്നൊരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. ആദ്യ ഭാഗം പ്രണയഗീതങ്ങളുടേത്, രണ്ടാം ഭാഗം ഈശ്വരഭക്തി ഗാനങ്ങളുടേത്. പ്രണയഗീതങ്ങൾ എഴുതിയിരുന്ന കാലത്ത് ജോർജ് ഒരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിക്കുക വരെ ചെയ്തു. പെട്ടെന്നാണ് ജോർജിന് കണ്ണിനൊരു വേദന. ഡോക്ടർ പറഞ്ഞു, കണ്ണിൻ്റെ കാഴ്ച പതിയെ പതിയെ നഷ്ടപ്പെട്ട് പൂർണ്ണ അന്ധതയിലേക്ക് മാറുന്ന രോഗമാണിത്, ഇതിന് ചികിത്സയില്ല. ഈ അറിവിന് ശേഷം ആ പെൺകുട്ടി ജോർജിനെ ഉപേക്ഷിച്ചു പോയി. വളരെയധികം തകർന്നുപോയ ജോർജ് തൻ്റെ തകർച്ചകളുടെ നാളുകൾക്കൊടുവിൽ ഒരു നദീതടത്തിലെത്തിയപ്പോൾ ആദ്യം കുതിച്ച വരികൾ ഇപ്രകാരമാണ്: ദൈവമേ, നീ എൻ്റെ പ്രണയത്തിൻ്റെ ചില്ലുടച്ചത് നിന്റെ ദർശനം തരുവാൻ വേണ്ടിയായിരുന്നു. നീ എൻ്റെ സൗഹൃദങ്ങളുടെ ക്ഷണികതയെ ബോധ്യമാക്കിയത് നിന്റെ നിത്യതയെ ഓർമ്മിപ്പിക്കാനാണ്. ചില കാലങ്ങളിൽ, ചില നേരങ്ങളിൽ ദൈവം നമ്മുടെ ധനത്തിൻ്റെ, ബലത്തിൻ്റെ, കരുത്തിൻ്റെ, ഗാർഹിക ബന്ധങ്ങളുടെയൊക്കെ ചില്ലുടയ്ക്കുന്നത് അവിടുത്തെ ദർശനം തരുവാൻ വേണ്ടിയാണ്. അതെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുന്നവനാണ് പരിശുദ്ധാത്മാവായ ദൈവം. സഹനങ്ങളെ കൃപാസഹനങ്ങളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ കൃപാസഹനങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ.